ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നിങ്ങളൊക്കെ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ പുതിയൊരു ഓപ്ഷൻ ആൾട്ടേർഡ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് കുറച്ച് മുന്നേ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിരുന്നു. അന്ന് അത് ഡെസ്ക്ടോപ്പ് വേർഷനിൽ മാത്രമായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് യൂട്യൂബ് ആപ്പ് വഴിയൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ കണ്ട ശേഷം ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, ഇതിൽ നമ്മൾ യെസ് കൊടുക്കണോ നോ കൊടുക്കണോ, അങ്ങനെ യെസ് കൊടുത്താൽ എന്ത് സംഭവിക്കും, നോ കൊടുത്താൽ എന്ത് സംഭവിക്കും, ഇനി അതല്ല നമ്മൾ മനഃപൂർവ്വം കൊടുക്കാതിരുന്നാൽ എന്താണ് സംഭവിക്കുക, ഈ രീതിയിൽ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരവുമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യം എന്തിന് യൂട്യൂബ് ഈ ഒരു ഓപ്ഷൻ നൽകി എന്നുള്ളത് നോക്കാം. അതായത് യൂട്യൂബ് പറയുന്നത് നമുക്ക് യൂട്യൂബ് AI ഉപയോഗിച്ചിട്ടൊക്കെ വീഡിയോ ചെയ്യാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. ഈ മാറിയ സാഹചര്യത്തിൽ പുതിയ ടെക്നോളജി ഉപയോഗിച്ച് വീഡിയോ ചെയ്യാൻ യൂട്യൂബ് അനുവാദം നൽകിയിട്ടുണ്ട്. യൂട്യൂബ് അത് പ്രൊമോട്ട് ചെയ്യുന്നു. അതേസമയം നമ്മൾ വീഡിയോ കാണുന്ന വ്യൂവേഴ്സിന്റെ താല്പര്യം യൂട്യൂബ് സംരക്ഷിക്കുന്നുണ്ട്. അപ്പം അത് കാണുന്ന അവർക്ക് അവകാശമുണ്ട്. ഇത് കണ്ട് തെറ്റിദ്ധരിക്കപ്പെടരുത്, നിങ്ങൾ ഫേക്കായിട്ട് അല്ലെങ്കിൽ നടക്കാത്ത ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതാണ് വീഡിയോയിലുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മളത് മെൻഷൻ ചെയ്തിരിക്കണം. യൂട്യൂബ് നമ്മുടെ വ്യൂവേഴ്സ് അത് അറിയണം എന്നുള്ളത് യൂട്യൂബിന് നിർബന്ധമുണ്ട്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പെയ്ഡ് പ്രൊമോഷൻ്റെ കാര്യത്തിൽ യൂട്യൂബ് ഈ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളൊരു ഷാമ്പുവിനെ കുറിച്ചൊരു വീഡിയോ പെയ്ഡ് ക്യാഷ് വാങ്ങി നമ്മളൊരു പ്രൊമോഷൻ വീഡിയോ ചെയ്യുകയാണെങ്കിൽ നമ്മളോട് യൂട്യൂബ് പറയുന്നുണ്ട് നിങ്ങൾ ആ ഒരു പെയ്ഡ് പ്രൊമോഷൻ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ടിക്കറ്റ് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഇത് പെയ്ഡ് പ്രൊമോഷൻ ആണ് എന്ന് കാണിക്കും. അതുപോലെ ആൾട്ടേർഡ് കണ്ടന്റ്, നമ്മൾ നടക്കാത്ത ഒരു സംഭവം നടന്നു എന്നുള്ള രീതിയിൽ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നടക്കാത്ത ഒരു കാര്യം റിയലായിട്ട് നടന്നു എന്നുള്ള രീതിയിലാണ് നമ്മുടെ വീഡിയോ എങ്കിൽ നമ്മളത് യെസ് കൊടുത്തിരിക്കണം. അപ്പോൾ അത് കാണുന്ന വ്യൂവേഴ്സിന് മനസ്സിലാക്കും ഇത് റിയൽ അല്ല എന്നുള്ളത്. അപ്പോൾ ഇതാണ് ആൾട്ടേർഡ് കണ്ടന്റ് എന്നുള്ളത് കൊണ്ട് യൂട്യൂബ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് സംശയം, നമ്മളിത് കൊടുക്കണോ കൊടുക്കണ്ടേ, ഏതെല്ലാം കേസിൽ കൊടുക്കണം, ഈ രീതിയിലുള്ളതൊക്കെയാണ്. അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ ഇതെങ്ങനെയൊക്കെ നമ്മളെ എഫക്റ്റ് ചെയ്യും, കൊടുത്താൽ എന്ത് സംഭവിക്കും, കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതൊക്കെ നമുക്ക് വളരെ വേഗത്തിലൊന്ന് നോക്കാം. ഇവിടെ നമുക്ക് ആദ്യം ഒരു വീഡിയോ യൂട്യൂബിൽ ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം ഏത് രീതിയിലാണ് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ എൻ്റെ ഗാലറിയിൽ നിന്നും ഒരു വീഡിയോ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ സെലക്ട് ചെയ്തു. അപ്പോൾ അവിടെ നെയിമും കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന കോളം വന്നു. അതിന് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം പുതിയ ഓപ്ഷൻ ആൾട്ടേർഡ് കണ്ടൻറ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷനാണ് വരുന്നത്, ഒന്ന് യെസ് അല്ലെങ്കിൽ നോ. ആൾട്ടേർഡ് കണ്ടൻറ് ആണെങ്കിൽ യെസ്, അതല്ലെങ്കിൽ നോ എന്ന് കൊടുക്കണം. അപ്പോൾ ഇവിടെയാണ് നമുക്ക് കൺഫ്യൂഷൻ, നമ്മൾ എന്ത് കൊടുക്കും എന്നുള്ളത്. അപ്പോൾ അവിടെ ചോദിക്കുന്നുണ്ട് ഡു എനി ഓഫ് ദി ഫോളോവിങ് ഡിസ്ക്രൈബ് യുവർ കണ്ടൻറ്, ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളുടെ വീഡിയോയിൽ അടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ താഴെ ഒരു മൂന്ന് പോയിന്റ് കാണാം. അപ്പോൾ ഇത് വായിച്ച് നോക്കിയാൽ നമുക്ക് ഏകദേശം ഒരു ധാരണ ലഭിക്കുന്നതാണ്. മേക്സ് എ റിയൽ പേഴ്സൺ അപ്പിയേഴ്സ് ടു സേ ഓർ ഡു സംതിങ് ദാറ്റ് They did not say or do. അതായത് ഒരു റിയൽ ആയിട്ടുള്ളൊരു വ്യക്തി, അയാൾ സംസാരിക്കാത്ത പറയാത്തതോ ചെയ്യാത്തതോ ആയിട്ടുള്ളൊരു കാര്യം ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിട്ടോ ചെയ്യുന്നതായിട്ടോ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യെസ് കൊടുക്കണം, ആൾട്ടേർഡ് കണ്ടൻ്റ് ആണ്. ഒരു വ്യക്തി, റിയലായിട്ടുള്ളൊരു വ്യക്തി പറയാത്തതോ ചെയ്യാത്തതോ ആയിട്ടുള്ള കാര്യം അയാൾ പറഞ്ഞു അല്ലെങ്കിൽ ചെയ്തു എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ആൾട്ടേർഡ് കണ്ടൻ്റ് ആണ്, യെസ് കൊടുക്കണം. രണ്ടാമത്തേത് ആൾട്ടേഴ്സ് ഫുട്ടേജ് ഓഫ് എ റിയൽ ഇവൻറ്റ്സ് ഓർ പ്ലേസ്, ഇവൻറ്റ്സ് അല്ലെങ്കിൽ പ്ലേസ്, സ്ഥലത്ത് നമ്മൾ എന്തെങ്കിലും ആൾട്രേഷൻ വരുത്തിയിട്ടുള്ള ഒരു ഫുട്ടേജ് ആണെങ്കിൽ, നമ്മുടേതായിട്ടുള്ള രീതിയിൽ ആൾട്രേഷൻ വരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളതിൽ യെസ് കൊടുക്കണം. മൂന്നാമത്തേത് ജനറേറ്റ്സ് എ റിയലിസ്റ്റിക് ലുക്കിംഗ് സീൻ ദാറ്റ് ഡിഡ് നോട്ട് ആക്ച്വലി ഒക്കർ, അതായത് ഒരു സീന് അല്ലെങ്കിൽ ഒരു വീഡിയോയുടെ ഒരു ഭാഗം, അതിൽ യഥാർത്ഥത്തിൽ സംഭവിക്കാത്ത ഒരു സംഭവം റിയലിസ്റ്റിക് ആണ് എന്നുള്ള രീതിയിൽ തോന്നിപ്പിക്കുന്ന രീതിയിൽ നമ്മളെ വീഡിയോയിലുണ്ടെങ്കിൽ അത് ആൾട്ടേർഡ് കണ്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു മൂന്ന് പോയിന്റുകൾ നമ്മൾ വായിച്ചിട്ട് ഇതിൽ നമ്മുടെ വീഡിയോ ഉൾപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോ കൊടുക്കാം. ഇനിയും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവിടെ വ്യൂ എക്സാമ്പിൾ എന്നുള്ള ഭാഗം കാണാം. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ആദ്യം പറയുന്നത്, എന്തുകൊണ്ട് യൂട്യൂബ് ഇത് ചെയ്യുന്നു എന്നുള്ളതൊക്കെ. ഇവിടെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത്, നമ്മൾ ഷോർട്സ് കണ്ടൻറ്റിനൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡ്രീം ട്രാക്ക്, ഡ്രീം സ്ക്രീൻ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ സെപ്പറേറ്റ് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ആൾട്ടേർഡ് കണ്ടൻറ് നോ കൊടുത്താൽ മതി. അതുപോലെ നമുക്ക് ഈ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവം ചെയ്യുമ്പോൾ, വീഡിയോസ് ചെയ്യുന്നതിൽ നമ്മൾ ഈ ഒരു ആൾട്ടേർഡ് കണ്ടൻറ് നോ കൊടുക്കാം. അതുപോലെ ചെറിയ രീതിയിലുള്ള
എഡിറ്റിംഗ് ഒക്കെ ആണെങ്കിലും, മൈനർ രീതിയിലുള്ള എഡിറ്റിംഗ് ആണെങ്കിലും നമുക്ക് ആൾട്ടേഡ് കണ്ടന്റ് നോ കൊടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും അതൊക്കെ എങ്ങനെയാണ് എന്നുള്ളത്. അതിന് കുറച്ച് എക്സാമ്പിൾ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സംശയം മാറിക്കിട്ടുന്നതാണ്. നമ്മൾ വീഡിയോയിലൊരു അപ്ലൈയിങ് ബ്യൂട്ടി ഫിൽട്ടർ, നമ്മളൊക്കെ എന്തെങ്കിലും ബ്യൂട്ടി ഫിൽട്ടർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആൾട്ടേഡ് കണ്ടന്റ് അല്ല, നോ കൊടുക്കാം. എന്നാൽ നമ്മുടെ വീഡിയോയിൽ ഒരാളുടെ ഫേസിന് പകരം മറ്റൊരാളുടെ ഫേസ് നമ്മൾ ഫേക്ക് ആയിട്ടുണ്ടാക്കി അല്ലെങ്കിൽ അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു, ഡിജിറ്റലി ജനറേറ്റിംഗ് ഓർ ആൾട്ടറിങ് കണ്ടന്റ് ടു റീപ്ലേസ് ദി ഫേസ് ഓഫ് വൺ ഇൻഡിവിജ്വൽ വിത്ത് അനദർ, വേറൊരാളുടെ ഫേസ് നമ്മൾ ആ ഒരു വീഡിയോയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ആൾട്ടേഡ് കണ്ടന്റ് ആണ്. അതുപോലെ നമ്മളൊരു കാറിൻ്റെ ഒരു പിക്ചർ ഒരു വീഡിയോ കാണിക്കും, അതിൽ സ്പെഷ്യൽ എഫക്റ്റ് ഒക്കെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആൾട്ടേഡ് കണ്ടന്റ് അല്ല, നോ കൊടുക്കാം. പക്ഷേ ആ ഒരു കാർ ചേസിങ് സീനാണ്, അതിലൊരു ഒരു സെലിബ്രിറ്റി ഇല്ല, പക്ഷെ നമ്മളൊരു സെലിബ്രിറ്റിയെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒറിജിനലി അങ്ങനെ ഒരു സെലിബ്രിറ്റി അതിലില്ല, പകരം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തതാണെങ്കിൽ അത് ആൾട്ടേഡ് കണ്ടന്റ് ആണ്. അതുപോലെ നമ്മൾ ഓഡിയോയിൽ എന്തെങ്കിലും എഫക്റ്റുകൾ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് ഓഡിയോയിൽ എന്തെങ്കിലും എഫക്റ്റുകൾ കൊടുത്താൽ അത് ആൾട്ടേഡ് കണ്ടന്റ് അല്ല. പക്ഷേ ഒരു മെഡിക്കൽ അഡ്വൈസ് കൊടുക്കുന്ന ഒരു ഡോക്ടറുടെ ഒക്കെ ഒരു ഓഡിയോ പോലെ നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഒറിജിനലി ഡോക്ടർ പറഞ്ഞതല്ല എന്നുണ്ടെങ്കിൽ അത് ആൾട്ടേഡ് കണ്ടന്റ് ആണ്. അതുപോലെ നമ്മളൊരു ആനിമേഷൻ വീഡിയോയിൽ ഒരു മിസൈലിൻ്റെ വീഡിയോ കാണിച്ചു, എങ്ങനെ അങ്ങനെയെങ്കിൽ അത് ആൾട്ടേഡ് കണ്ടന്റ് അല്ല. അതൊരു ആനിമേഷൻ വീഡിയോയിൽ നമ്മളൊരു മിസൈൽ വീഡിയോ ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവമാണ്. പക്ഷേ നമ്മുടെ ഒരു കണ്ടന്റിൽ നമ്മളൊരു യഥാർത്ഥ പ്ലേസിൽ ഒരു യഥാർത്ഥ മിസൈൽ വന്ന് വീഴുന്ന പോലെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആൾട്ടേഡ് കണ്ടന്റ് ആണ്. ഇതിൽ തന്നെ അൺറിയലിസ്റ്റിക് അല്ലാത്ത ചില കണ്ടന്റുകൾ ആൾട്ടേഡ് കണ്ടന്റ് അല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ഫാൻറ്റസി വേൾഡിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണെങ്കിൽ നമുക്കറിയാം അത് അൺറിയലിസ്റ്റിക് അല്ല എന്നുള്ളത്. അതുപോലെ ഗ്രീൻ സ്ക്രീൻ ഉപയോഗിച്ച് ക്രോമാക്കിയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളൊരു സ്പേസ് ആകാശത്തുകൂടെ സഞ്ചരിക്കുന്നൊക്കെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആൾട്ടേഡ് കണ്ടന്റ് അല്ല എന്ന് തന്നെ നമുക്ക് കൊടുക്കാം. അതുപോലെ ചെറിയ ചെറിയ രീതിയിലുള്ള എഡിറ്റിങ്, കളർ അഡ്ജസ്റ്റ്മെൻറ്റ്, ലൈറ്റിംഗ് ഫിൽട്ടർ, സ്പെഷ്യൽ എഫക്റ്റ്, അതുപോലെ വിൻറ്റേജ് എഫക്റ്റ്, എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ആഡ് ചെയ്യുക, ക്യാപ്ഷൻ ക്രിയേഷൻ, വീഡിയോ ഷാർപ്പനിങ് അങ്ങനെ ചെറിയ ചെറിയ രീതിയിലുള്ള മൈനർ ആയിട്ടുള്ള എഡിറ്റിംഗ് ടൂളുകൾ നമ്മൾ ഉപയോഗിച്ചെങ്കിൽ നമ്മളവിടെ ആൾട്ടേഡ് കണ്ടന്റ് യെസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അതായത് ഇതിലൊന്നും നമ്മൾ ആൾട്ടേഡ് കണ്ടന്റ് കൊടുക്കേണ്ടതില്ല, നമ്മുടെ ചാനലിലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നത്. അതുപോലെ അത് ഏതെല്ലാം കൊടുക്കണം എന്നുള്ളതിലും ഒരുപാട് ഉദാഹരണങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി നമ്മളൊരു കണ്ടന്റിന് ആൾട്ടേഡ് കണ്ടന്റ് ആണ് യെസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് നോക്കാം. അങ്ങനെ ചെയ്തു എന്നതുകൊണ്ട് നമ്മുടെ വ്യൂസിന് എന്തെങ്കിലും പ്രോബ്ലം വരികയോ അല്ലെങ്കിൽ നമ്മുടെ ഏണിങ്സിനെ ബാധിക്കുകയോ ചെയ്യുന്നില്ല, നമ്മുടെ ഓഡിയൻസിനെ അത് എഫക്റ്റ് ചെയ്യുന്നതല്ല. ശേഷം നമ്മൾക്ക് ഒരു വരുന്ന മാറ്റം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും ആൾട്ടേഡ് കണ്ടന്റ് ആണ് എന്നുള്ളത്. സെൻസിറ്റീവ് കണ്ടന്റ് ആണെങ്കിൽ ആ ഒരു വീഡിയോയിൽ തന്നെ ആ ഒരു ലേബൽ വരുന്നതാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മളിവിടെ ആൾട്ടേഡ് കണ്ടന്റ് യൂസ് ചെയ്തു, പക്ഷേ നമ്മളിവിടെ യെസ് കൊടുത്തില്ല എങ്കിൽ എന്ത് സംഭവിക്കും? തെറ്റായ രീതിയിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ യൂട്യൂബ് എന്ത് ചെയ്യും? ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് യൂട്യൂബ് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഡിസ്ക്രിപ്ഷനിൽ ആൾട്ടേഡ് കണ്ടന്റ് എന്നുള്ളത് മെൻഷൻ ചെയ്യും. മാത്രമല്ല നമുക്കത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല. ഈ ഒരു തെറ്റ് നമ്മൾ വീണ്ടും ആവർത്തിച്ചാൽ യൂട്യൂബ് ആ ഒരു വീഡിയോ റിമൂവ് ചെയ്യുകയും നമ്മുടെ മോണിറ്റൈസേഷൻ യൂട്യൂബ് കട്ട് ചെയ്യുന്നതുമാണ്. അപ്പോൾ ആൾട്ടേഡ് കണ്ടന്റ് നമ്മൾ ഈ പറഞ്ഞ കണ്ടന്റുകൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ യെസ് കൊടുക്കണം. അങ്ങനെ നമ്മൾ കൊടുക്കാതിരുന്നാൽ യൂട്യൂബ് ആദ്യം ഒരു വാണിംഗ് പോലെ ഡിസ്ക്രിപ്ഷനിൽ ആ ഇത് മെൻഷൻ ചെയ്യുകയും വീണ്ടും ആവർത്തിച്ചാൽ ആ ഒരു വീഡിയോ റിമൂവ് ചെയ്യുകയും നമ്മുടെ മോണിറ്റൈസേഷൻ കട്ടാക്കുന്നതുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഓപ്ഷനെക്കുറിച്ച് ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ട് ഈ ഒരു ഓപ്ഷൻ ഫില്ല് ചെയ്ത് മുന്നോട്ട് പോവുക. ഇപ്പോൾ നിങ്ങൾക്ക് ആൾട്ടേഡ് കണ്ടന്റിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാ ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പം മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.